ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണ്. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്നോ, സ്മോക്ഡ് ബ്രിഞ്ചോൾ കറി. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കത്തിരിക്കയിൽ, നീല കത്തിരിക്കയോ വെള്ള കത്തിരിക്കയോ ഏതിൽ അതിലായാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം വഴുതനങ്ങയാണുള്ളത്, ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കിതിനൊന്ന് ചുട്ടെടുക്കണം. അതിന് ഒന്നുകിൽ നിങ്ങൾക്ക് അടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അടുപ്പിൽ തന്നെ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് നമുക്കത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പപ്പടം കുത്തിയോ അതുപോലത്തെ എന്തെങ്കിലും കമ്പിയോ അല്ലെങ്കിൽ ഫോർക്കോ എന്തേലും വേണ്ടിവരും. ഇനി നമുക്ക് ഇതിനൊന്ന് ചുട്ടെടുക്കുന്നതിന് മുന്നേ വഴുതനങ്ങയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടണം. അത് പുരട്ടിയതിന് ശേഷം ഇതിനെ ഓരോന്നായിട്ട് നമുക്ക്, ഞാനിപ്പോ പപ്പടം കുത്തിയാണ് എടുത്തിരിക്കുന്നത്, പപ്പടം കുത്തിയിൽ കുത്തി വെച്ചിട്ട് ഇതിനെ ഒന്ന് ചുട്ടെടുക്കുവാണ്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വഴുതനങ്ങ ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. കുറച്ച് നീളമുള്ള കമ്പിയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളാതെ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഫോർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കയ്യിൽ ചൂട് തട്ടും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കമ്പി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം ഞാൻ ബാക്കി 2 വഴുതനങ്ങയും കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ വഴുതനങ്ങയെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊന്ന് നമുക്ക് ഇളക്കിക്കളയണം. ഇതുപോലെ പതുക്കെ പതുക്കെ അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങയുടെ സ്കിന്നെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പോവാം. അതിനുവേണ്ടി ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുവാണ്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കൂടെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, അത് നീളത്തിൽ കട്ട് ചെയ്യണം. ആ സവാളയും കൂടെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഒരു 2 പച്ചമുളകും കൂടെ ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവാള ഒരു ഇളം ബ്രൗൺ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, അതും കൂടെ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടെ ഇടണം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമ്മുടെ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് വേകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ടൊമാറ്റോ നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടാം. ഇത് ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലി അല്ല. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇതും കൂടെ ഇട്ട് പൊടികളെല്ലാം മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ വഴുതനങ്ങ, അതും കൂടെ ഇതിലേക്ക് ഇടണം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പൊടികളെല്ലാം നമ്മുടെ വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒഴിക്കുക. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ്, എരിവ് ഇതെല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കഴിഞ്ഞു, നമ്മുടെ കറി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആയ ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറായ ഒരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു കറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണോ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.